കടലിലെ ട്രോളിംഗ് നിരോധിച്ചാലൊന്നും രമണിന് പ്രശ്നമല്ല. ഇന്റർനെറ്റിലെ ട്രോളിംഗിന് മുഴുവനും രമണനുണ്ടല്ല. ഇപ്പൊ ഈ രമണൻ ഒരു ട്രോൾ മോഡലല്ലേ. എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന് രണ്ടാക്കണ്ട, ഇഷ്ടം പോലെ ചോദിക്കാൻ ഞാൻ ഇരുന്ന് തരാം. ഇരുന്ന് തന്നാ പോരാ, മറുപടി തരണം. അതൊക്കെ പോട്ടെ, നിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് എന്നോട് ചോദിച്ചാൽ ഞാൻ ഭാഗ്യലക്ഷ്മി എന്ന് പറയത്തില്ല, ഭാഗ്യ. മഹാലക്ഷ്മി ആരാ മോള? ഇന്നലെ ഞാനൊരു ഫുഡ് ബ്ലോഗിന്റെ ഒരു ഇത് ചെയ്തപ്പം അതിനും നെഗറ്റീവ് കമന്റ് പറയുന്നു. ആദ്യം കുറച്ച് ദിവസത്തിന് പ്രയാസം ഉണ്ടായിരുന്നു, അത് ആർക്കായാലും ഉണ്ടാവില്ലേ. ഇപ്പൊ ശരിയായി. അപ്പൊ അതിനു വേണ്ടി ഇരിക്കുന്നവർക്കും എന്റർടൈൻമെന്റ് വേണ്ടേ? ഞാൻ ഈ കേൾക്കുന്ന ആൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ ചെയ്ത. സോ അപ്പൊ എങ്ങനെയാണ് അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാമെന്നൊരു ധാരണയിൽ എത്തിയത്? അതെന്താന്ന് വെച്ചാ വേറെ പണിയൊന്നും അറിയത്തില്ല. നിനക്ക് വേറെ എന്തല്ല, ഒരു പണി ചെയ്യാൻ അറിയില്ല? അല്ല, ഹോസ്റ്റലിലെ മടിയാണ്, കിടക്കല്ലേ, ഇങ്ങനെ കിടക്കുന്ന അവിടെ നിന്ന് എണീച്ച് താഴെ അഴിക്കുക, ഉറങ്ങുക. അതൊക്കെ എന്താ നിസ്സാര പണിയാണോ? തിന്നാന്ന് പറഞ്ഞ വാ തുറന്ന് അങ്ങനെ കാണിക്കണം, ഉറങ്ങാന്ന് പറഞ്ഞ കണ്ണടച്ച് ദുസ്സപ്നം കാണാതെ കിടക്കണം. ഇതൊന്നും ഒരു പണിയല്ല. ഈ പോസിറ്റീവ് കമന്റ്സ് അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ടാവും, അതിനോടൊക്കെ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? കുഴപ്പമില്ല, അവര് ഇട്ടോട്ടെ. മേക്കപ്പിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്? മേക്കപ്പ് ഉള്ളത് കൊണ്ടാണ് പെൺകുട്ടികൾ ഇങ്ങനെ ഇത്ര സുന്ദരി, അല്ലെങ്കിലും പിന്നെ മിസ് കേരള മത്സരം നടക്കുമ്പോ പോകാൻ മറക്കല്ലേ. കൊറേ കോഴി ചങ്സ് അല്ലെങ്കിൽ കോഴി ആൾക്കാരൊക്കെ, ആ കോഴി ചങ്ങായിമാരൊക്കെ ഉണ്ട് കൊറേ. ചേച്ചി ക്വസ്റ്റ്യൻ എന്താ, എന്റെ ഇമാജിനേഷൻ അങ്ങനെയൊക്കെ ചോദിച്ചാ അത്യാവശ്യം നന്നായി നോക്കാൻ അറിയണം, അവനും അത്യാവശ്യം കഴിവ് വേണം. അതെങ്ങനെ, കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ. ഉദാഹരണത്തിന് എന്റെ കഴിവ്, ഞാൻ ഇതുവരെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല, ഇനി തൊട്ട് കാണിച്ചു കൊടുക്കില്ല. ആ കണക്ഷൻ കിട്ടണം, കണ്ണും കണ്ണും തമ്മിൽ ഉടക്കുന്ന ആ ഒരു കണക്ഷൻ. ചിലർക്ക് നോക്കാൻ അറിയില്ല, ഇങ്ങനെ 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 നോക്കാം, അത് എങ്ങനെ. എനിക്കൊന്ന് തമിഴ്നാട്ടിലെ ആളുകൾ എന്തോ കൂടുതലും തമിഴ്നാട്ടിലെ ആളുകളാ ഫാൻസ്. ഈ തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം. നമ്മൾ ഇത്തിരി തൈർ സാധം വാങ്ങിച്ചു കൊടുത്താൽ ആജീവനാന്തം അവരാ കൂറ് കാണിക്കും. എനിക്കൊന്ന് കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ തമിഴന്മാരുള്ളതെന്ന്. ഈ കൊച്ചു നമ്മുടെ വില കളയും. അറിയില്ല ചേട്ടാ, തമിഴ്നാട്ടിലെ ചെക്കന്മാർക്ക് ഭയങ്കര സ്നേഹം, അവർക്ക് ഒരുപാട് സ്നേഹം വാരിക്കോരി തരാനുള്ള മനസ്സുണ്ട്. അവർക്ക് ഭയങ്കര, അതുകൊണ്ട് അവർ കൂടുതൽ സ്നേഹിക്കുന്നു. പക്ഷെ കേരളത്തിലെ ചെക്കന്മാര് കേറിങ്ങ. കാന്താരി, കെലിപ്പന്റെ കാന്താരി, കേറിങ്ങ്. ഉടുപ്പ് ഷാളുടെ മോളെ കൂടുതൽ വിസ്തരിക്കണ്ട, നിങ്ങൾ ആരാണെന്ന് എനിക്ക് ഇപ്പൊ പിടിയില്ല. പോയിട്ട് വരാം. ഇപ്പൊ കണ്ണൻ സ്രാഗിന്റെ പേര് കേട്ടാ ഏതാ ഒന്ന് ചിരിക്കും.